ഒരു പൂജ നടത്തുന്നു. ഈ പൂജയ്ക്ക് പറയുന്ന പേര് കഴിവേറിക്ക് പൂജ എന്നാണ്. ഇവിടങ്ങളിലെ യക്ഷിമാർക്ക് തന്നെ പ്രത്യേകം പേരുണ്ട്. അതായത് മുപ്പന്തൽ ശക്തി, മേലാങ്കോടി യക്ഷി, തോട്ടുകാരി ശക്തി, പുരുഷാദേവി, പൊന്നരുത്താൾ എന്നും പറയുന്ന പല അമ്മ ദൈവങ്ങൾ, അതിനും വകഭേദങ്ങൾ പലതുമുണ്ട്. ഇവരെ തീർച്ചയായും ചുരുട്ട് നിവേദിക്കുന്നതുണ്ട്, ഈ മാടന് ഇതേപോലെ പുകയില വയ്ക്കുന്നതുണ്ട്, ഇത് കള്ള് വയ്ക്കുന്നതുണ്ട്. ഇപ്പം കള്ള് കുറച്ചുകൂടെ മാറിയിട്ട് വിദേശമായിട്ട് മദ്യം വയ്ക്കുന്ന ചിലയിടമുണ്ട്. അപ്പം രാജാവും സർവ്വസൈന്യാധിപനും ആത്മഹത്യ ചെയ്തതിന് ശേഷം, രാജമാരണം കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു വീരചരമാണല്ലോ പ്രാപിക്കുന്നത്. ഈ വീരചരം നേരത്തെ പറഞ്ഞല്ലോ, ഈ വീരചരമം പ്രാപിച്ച ഇവർക്ക് ദേവതാ പരിവേഷം കൊടുത്ത് പറയുന്ന അവർ ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ആത്മാവ് ശിവങ്കൽ പോവുകയും ശിവൻ ഇവർക്ക് വരം കൊടുത്ത് ഭൂമിയിലേക്ക് തമ്പുരാനായും വാടനായും അയക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ഈ പൂജ ചെയ്ത കഴുക് ഈ കയറും കൊണ്ടാണ് ആരാച്ചാർ തൂക്കിനായിട്ട് ജയിലിൽ പോകുന്നത്. ഭക്തർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന മാടൻ അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലുള്ള കാരണവരുടെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുകയും തങ്ങളുടെ സങ്കടങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുവാൻ ഉള്ള ഒരു ഒരു അവസാന ഒരു അഭയ കേന്ദ്രമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നതായ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ടുള്ള ഒരു ആചരണ ക്രമങ്ങൾ പല ദിക്കിലും വ്യത്യസ്തമാണ്. അത് മലബാറിലായാലും കൊച്ചിയിലായാലും തിരുവിതാംകൂറിലായാലും അതെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ആചരണങ്ങൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു ആചരണങ്ങളിൽ വരുന്നതായ അല്ലെങ്കിൽ ദ്രാവിഡ ദേവതാ സങ്കല്പങ്ങളിൽ വരുന്നതായ ഒരു 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 കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മാടൻ, യക്ഷി, തമ്പുരാൻ മുതലായ കോൺസെപ്റ്റുകൾ എന്താണ്, അതിൽ ഇപ്പോൾ പരക്കെ പ്രചരിച്ചു വരുന്നതായ കുറേ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ ആരെയും വിമർശിക്കാനോ മറ്റോ ഒരിതല്ല, അതിൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മൾ പറഞ്ഞതുപോലെ ഈ തിരുവിതാംകൂറിലെ ധാരാളം ദേവതാ സങ്കല്പം ദ്രാവിഡമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ഈ മാടൻ എന്നൊക്കെ പറയുന്നത്. പൊതുവേ ഈ ഭദ്രകാളി ആരാധനയിലാണ് മാടൻ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നമ്മൾ താന്ത്രികമായിട്ടോ മറ്റോ ഒക്കെ ആദ്യം ഈ പൊതുവേ ഈ മാടൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലർക്കും അറിയില്ല, അതെന്താണെന്നുള്ളത്. ഈ മാടൻ എന്ന് പറയുന്നൊരു സങ്കല്പം വീരാരാധനയുടെ ഭാഗമായിട്ട് ആചരിച്ച് വരുന്നൊരു മൂർത്തി സങ്കല്പമാണ്. അത് നമ്മുടെ തെക്കൻ കേരളത്തിലായാലും ശരി വടക്കൻ കേരളത്തിലായാലും ഈ വീരാരാധന സമ്പ്രദായങ്ങൾ ഉണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലെടുക്കുമ്പോൾ തെയ്യം എടുക്കുമ്പോൾ മുച്ചിലോട്ട് ഭഗവതി, കാടാങ്കോട്ട് മാക്കം, കതിർവന്നൂർ വീരൻ ഇവരൊക്കെ വീര ആരാധനപ്പെടുന്നവരാണ്. അതായത് അവരൊരു അമാനുഷ്യ ശക്തിയുള്ളവരായിരുന്നു എന്ന് കരുതുന്നതും അവരുടെ മരണശേഷം അവർക്ക് ദേവതാ പദവി കിട്ടി അവർ പിന്നീട് ആരാധിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ് സാധാരണയായിട്ട് നമ്മൾ വടക്ക് കണ്ടിട്ടുള്ളത്. അതുപോലെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഈ തമിഴ്നാട് നാഞ്ചനാടുമായിട്ട് കടുത്തിരുന്ന ഭാഗത്തൊക്കെ ഈ വീര ആരാധനയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഗോത്ര ആരാധന സംസ്കൃതിയുടെ ഭാഗമാണ് ഈ മാടൻ എന്ന് പറയുന്നൊരു സങ്കല്പം. അതോടൊപ്പം തന്നെ സ്ത്രീകളെ യക്ഷി എന്ന ഭാവത്തിലും സങ്കല്പിക്കുന്നുണ്ട്. കാരണം പൊതുവിൽ കേരളം മൊത്തം ഈ കുടുംബയക്ഷി അതായത് ജൈനമതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വന്നിട്ടുണ്ട്, യക്ഷി എന്ന ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഈ കുടുംബയക്ഷി എന്ന് പറയുന്ന സങ്കല്പം ഓരോ കുടുംബത്തിനും പ്രത്യേകതയായിട്ട് ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ തണ്ട് തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന പതിവ്രതായ സ്ത്രീരത്നങ്ങളെ അവരുടെ മരണശേഷം അവർക്കൊരു വീരപരിവേഷം നൽകി അമ്മഭാവത്തിൽ അല്ലെങ്കിൽ ഒരു മാതൃഭാവത്തിൽ ആരാധിച്ച് വരുന്നത് ഒരു യക്ഷി സങ്കല്പമായിട്ട് നമ്മൾ ഇപ്പോൾ ആരാധിച്ച് വരുന്നുണ്ട്. ഈ ഈ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ തമ്പുരാന്മാരുടെ കഥയെ പറയുമ്പം രാജാവിന് മരണശേഷം വീരജന്മം പ്രാപിച്ച രാജാവ് തമ്പുരാനായും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ അല്ലെങ്കിൽ അംഗരക്ഷകൻ മരണശേഷം മാടനായും മാറുന്ന ഒരു സങ്കല്പം ഉണ്ട്. പക്ഷേ ഇത് ക്ഷേത്ര ആരാധന ഒരു തന്ത്രാരാധനയുടെ പദ്ധതിയിൽ നിന്നും വളരെയധികം വിഭിന്നമാണ് ഇവരുടെ ആരാധന. അതെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഈ കൂടുതലും ഈ ഇപ്പം നമ്മൾ ജൈനമതത്തിൻ്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലും ഗോത്രാരാധന. അപ്പോൾ ഈ ഒരു ആരാധനയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കി വരുന്നത് അല്ലേ? അതായത് ഇപ്പം ഈ ആരാധന എന്ന് പറയുന്നത് വീരാരാധന എന്ന് പറയുന്നതും നമ്മൾ ഇന്നത്തെ പ്രസിദ്ധരായ ആൾക്കാർ
അല്ലെങ്കിൽ ഏറ്റവും ഗുരുഭൂതരായുള്ള ആൾക്കാർ, ഈവൻ സിനിമാ താരങ്ങൾക്ക് അമ്പലം കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇത് ഇന്നത്തെ കാലത്ത് അത് ഓക്വേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അപരിഷ്കൃതമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നത്തെ ആൾക്കാർക്ക് അതൊരു അല്ലെങ്കിൽ അന്നത്തെ ജനസമൂഹത്തിന് ഒരു ഒരു ആശ്രയവും അവർ ചെയ്ത വീരകൃത്യങ്ങൾ അവർക്കൊരു ഒരു പ്രചോദനവും കൊടുത്തിരുന്നു എന്ന് അല്ലേ കരുതേണ്ട? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് താൻ ആരാധിക്കുന്ന ദേവൻ തന്നിൽ സന്നിവേശിച്ച് തൻ്റെ ഭക്തരടുത്ത് കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതായത് ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇല്ലാതെ അവിടുത്തെ പൂജാരിയോ അല്ലെങ്കിൽ അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന മുത്തപ്പൻ അതൊക്കെ പറയും പോലെ, അതേ പറഞ്ഞു ഞാൻ പറയാം, വടക്ക് ഒരു സങ്കല്പം, തെക്കുള്ള സങ്കല്പം. ഇത് ആ പൂജാരിയിൽ ആ ദേവത ആവേശിച്ച് തൻ്റെ ഭക്തർക്ക് വിളിച്ച് അവരെ കാര്യങ്ങളും സങ്കടങ്ങളും കേട്ട് അവർ തന്നിലൊപ്പം അണച്ചു പിടിച്ച് കൊണ്ടുള്ള ഒരു രീതി. അപ്പോൾ ആ ഭക്തർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന മാടൻ അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലുള്ള കാരണവരോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുകയും തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാൻ ഉള്ള ഒരു ഒരു അവസാന ഒരു അഭയ കേന്ദ്രമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. പലരും ഈ സത്യം ചെയ്യുന്നത് പോലും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുന്നത് പോലും എൻ്റെ പേര് ഇന്ന തമ്പുരാനെ എന്ന് വിളിച്ചായിരിക്കും. കാര്യം അവരെ അത്രയ്ക്ക് അവരുടെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കൺസെപ്റ്റായിട്ടാണ് ആ ഒരു ഈ ദേവതയെ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. കാര്യം തങ്ങളുടെ വിളനിലത്തിൽ പ്രത്യേക ഒരു ക്ഷേത്രമായിട്ടൊന്നുമില്ല, തങ്ങളുടെ കൃഷിയിടത്തിലോ വിളനിലത്തിലോ ഒരു ഭാഗം ഈ ദേവതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും വർഷത്തിൽ ഒരു ദിവസം തങ്ങൾ ഭക്ഷിക്കുന്നത് തന്നെയാണ് ആ ദേവതയ്ക്ക് നിവേദ്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അതിൽ തന്നെ ഈ പല വെറൈറ്റി അതായത് പല വിഭിന്നതയിലുള്ള രൂപങ്ങൾ ഇവർ ആരാധിച്ചു വരുന്നത്. ഇപ്പം നമ്മൾ മാടനെടുത്ത് നോക്കുകയാണെങ്കിൽ വിഭിന്ന രീതിയിലുള്ള മാടന്മാരെ ഇപ്പം ആരാധിച്ച് വരുന്നുണ്ട്. അതായത് കൈ മൂന്ന് മുക്ക്, അതായത് ഒരു ജംഗ്ഷനിൽ സമീപീകരിക്കുന്ന മാടനെ മുക്കോണത്ത് മാടനം അല്ലെങ്കിൽ വഴിമുക്ക് മാടനെന്നും, കയ്യിൽ അഗ്നിയുമായിരിക്കുന്നതിന് അഗ്നിമാടനെന്നും, ചാട്ടയുമായിരിക്കുന്ന മാടനെ ചാട്ടമാടനെന്നും, നെരിപ്പോട് മാടൻ, അതുപോലെ തന്നെ ശ്മശാനത്തിരിക്കുന്നത് ചുടലമാടൻ, വസൂരി കാക്കുന്ന വസൂരി മാറ്റുന്നതിന് വസൂരി മാടൻ, അങ്ങനെ നിരവധി ഈ ഇതിലുള്ള വകഭേദങ്ങൾ ഈ മാടന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യക്ഷി എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നാഞ്ചനാടുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്, ഇവിടങ്ങളിലെ യക്ഷിമാർക്ക് തന്നെ പ്രത്യേകം പേരുണ്ട്. അതായത് മുപ്പന്തല ശക്തി, മേലാങ്കോടി യക്ഷി, തോട്ടുകാരി ശക്തി, പുരുഷാദേവി, പൊന്നരുത്താൾ എന്നും പറയുന്ന പല അമ്മ ദൈവങ്ങൾ, അതിനും വകഭേദങ്ങൾ പലതുമുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കഥകളും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതായത് അവർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ജനവിഭാഗം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? അതായത് ഒരു അതായത് ഒരു ജനവിഭാഗം അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ശ്രേണീകരിക്കപ്പെട്ടതായ ഒരു സമൂഹം ഉണ്ടല്ലോ. അതായത് പല വിധത്തിലുള്ള അവരുടെ തൊഴിലിൻ്റെ ബേസിസ്, ആ തൊഴിലിൻ്റെ ബേസിസിലുള്ള ഒരു 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 രീതിയും കൂടി, അതായത് അവരുടെ സംസ്കാരം, അവരുടെ തൊഴിൽ, അവരുടെ ചെയ്തിരുന്നതായ ആ ധർമ്മത്തിൻ്റെ ബേസിസിൽ ഈ ദേവതകൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു എന്നും പറയാമല്ലോ. ഉണ്ടായിരുന്നു. കാര്യം ഇത് ഈ പറയുന്ന നമ്മൾ പറയുന്ന പോലെ ഈ അതിൽ തന്നെ ഇരിക്കുന്ന ഈ അലക്ക് സംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ള ഒരു മാടന വണ്ണാറ മാടൻ എന്നും പറയുന്നൊരു മാടനുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ തൊഴിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രസവ അത് നീനാശ്യാമൻ അങ്ങനെയൊക്കെയുള്ള ഓരോ ദേവതകളെ ഒരു തട്ടിൽ തിരിച്ച് അന്ന് ഈ പറയുന്നത് പോലുള്ള അവർക്ക് വേണ്ടുന്ന ഒരു പ്രത്യേക ഇടങ്ങൾ കൊടുത്ത് അവരെ ആരാധിച്ച് വന്നി എന്ത് പോകുമ്പോഴും എന്തിന് പോകുമ്പോഴും ആ ദേഹത്തിനെ സ്മരിച്ചിട്ട് പോവുക, അവർ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഓടി ഒന്ന് ഭസ്മമിടുക, അങ്ങനെയൊക്കെയുള്ള ചില ഗോത്രാചാരങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള സമൂഹത്തിൻ്റെ അടുത്തിട്ട് ജീവിച്ചിരുന്നു. അതെ, വിശ്വാസത്തോടൊപ്പം ആ ഒരു അവിടുന്ന് തരുന്ന ഭസ്മമോ അവിടുന്ന് തരുന്ന ഒരു കുങ്കുമമോ അവിടുന്ന് ജപിച്ചു കേട്ടുന്ന ഒരു ചരടോ ഇവർക്കൊരു രക്ഷയായിട്ട് നിൽക്കും. അതായത് രക്ഷാപുരുഷൻ അല്ലെങ്കിൽ രക്ഷാദേവത എന്ന സങ്കല്പത്തിൽ ഇത് മാറി വന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ ഈശാനകോണിൽ ഭദ്രകാളിയുടെ രക്ഷകൻ, അംഗരക്ഷകൻ എന്ന കൺസെപ്റ്റിൽ ഈ മാടൻ വന്നു. പിന്നെ ചിലടത്ത് അത് വീരഭദ്രൻ, ചിലടത്ത് ഭൈരവൻ എന്ന കൂടുതൽ ഇതിനെ ക്ഷേത്ര ഇതിനെപ്പെടുത്തും പ്രതിഷ്ഠിച്ച് കാണുന്നത് ഈശാനകോണിൽ ഒരു അംഗരക്ഷകൻ എന്ന നിലയ്ക്കാണ് പ്രതിഷ്ഠിച്ച് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നോട്ട് പോയാലും കൂടുതൽ ഈ മാടൻ എന്ന സങ്കല്പം നമ്മുടെ ഈ ഭാഗത്ത് തെക്കൻ തിരുവിതാംകൂർ പ്രത്യേകിച്ചും ഈ കായംകുളം തൊട്ട് തെക്കോട്ടാണ് കൂടുതലും കാണുന്നത്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റിന് വേറെ പേരായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യം ഈ ജ്യോതിഷ ചിന്തയിൽ തന്നെ ജ്യോതിഷന്മാർ എടുക്കുമ്പോഴും ഒരു ഗ്രഹത്തിനെ കൊണ്ടാണ് ഇത്രയും ദൈവം ഈ ഈ പറയുന്ന നവഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇത്രയും ദേവതകളെ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന ഒരു കൺസെപ്റ്റ്. അത് എനിക്ക് അതിലൊരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. ജ്യോതിഷത്തിൽ ഇത്തരം ദേവതകളെ പൂർണ്ണമായി അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊരു ചോദ്യം അതിൽ വരുന്നുണ്ട് വീണ്ടും.
ഇപ്പം അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രസക്തി നമ്മളിപ്പോൾ പല ഇപ്പം എന്താണ് ഗുരുവിനെ കൊണ്ട് സകല ദേവതകളെയും ചിന്തിക്കുക, രാജാചാര്യസ്ഥിതോ ഇതി സർവദേവത എന്നൊക്കെ പ്രമാണം ഉണ്ടെങ്കിലും, പക്ഷേ അതാണ് ആ നമുക്ക് അവിടുത്തെ ഈ പറഞ്ഞ ചിന്തിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പരിതസ്ഥിതി, അവിടുത്തെ മുമ്പുണ്ടായിരുന്ന പൂർവാചാരങ്ങൾ, മുമ്പ് അവിടെ ചെയ്തിരുന്ന രീതികൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ ആ ദേവതയായിട്ട് ഇതിനെ ഘടിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ അവിടുത്തെ ഒരു പരിതസ്ഥിതി, അതായത് അവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു ദേവതയെ നിർണ്ണയിക്കുന്നതിന് വളരെയധികം നമുക്ക് സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ശിവനെ തന്നെ ഇരിക്കുന്നു, എന്തുകൊണ്ട് അവിടെ കിരാതമൂർത്തി എടുക്കുന്നു, എന്തുകൊണ്ട് അവിടെ അഹോരൻ എടുക്കുന്നു, ഇതൊക്കെ ആ പരിസ്ഥിതി പിന്നെ അവിടെ കൊടുത്തുകൊണ്ട് പൂർവാചാരമായി കൊടുത്തു നിവേദ്യങ്ങൾ ഇതെല്ലാം ദേവതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സാറിന് ഈ മാടൻ്റെ മുൻകാലങ്ങളിൽ ഇറങ്ങുന്ന ക്ഷേത്രം എന്ന് പറയാറില്ല, മാടൻ നട, മാടൻ തറ, പ്രത്യേകിച്ചൊരു രൂപം അങ്ങനെയില്ല. ഈ തടി മാടൻ്റെ ഗതയോ ചാട്ടയോ ഒക്കെ വെച്ച് പൂജിച്ചിരിക്കുന്നു. ആ ഒരു ആലിൻ്റെ മൂട്ടിൽ ഒരു വിളക്ക് കൊളുത്തുന്നു, അവിലും മലരും ഒക്കെ വയ്ക്കുന്നു. ചിലയിടത്ത് മധു, അതായത് കള്ള് വെച്ച് പൂജയുണ്ട്. പിന്നെ നമ്മളെ കുറച്ചുകൂടെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം എന്താ ഈ കണ്ടിന്റെ കാര്യം, കഴിഞ്ഞ ദിവസം ചുരുട്ടിന്റെ വീടറിയിൽ ഒത്തിരിയേറെ ആൾക്കാരെ കണ്ടിട്ട് പല ആൾക്കാരും വിളിച്ചു, നിങ്ങൾ എന്താ ദേവന് എന്താ കഞ്ചാവ് കൊടുക്കാനോ ചുരുട്ട് കൊടുക്കാനോ ആണോ ഇരിക്കുന്നത്? പക്ഷെ ഇതെല്ലാം എന്താ പറയാം, ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ജനസമൂഹത്തിൽ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ താൻ കഴിക്കുന്നതാണ് തൻ്റെ ദേവന് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചുരുട്ട് നിവേദിക്കുന്നതുകൊണ്ട് ഈ മാടന് ഇതുപോലെ പുകയില വയ്ക്കുന്നതുണ്ട്, ഇത് കള്ള് വയ്ക്കുന്നതുണ്ട്. ഇപ്പം കള്ള് കുറച്ചുകൂടെ മാറിയിട്ട് വിദേശമായിട്ട് മദ്യം വയ്ക്കുന്ന ചിലയിടം ഉണ്ട്. അപ്പം അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇപ്പം ഇത് നമ്മുടെ മലനിര പോലുള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലോ മഞ്ച് വയ്ക്കുന്ന ഒരു പുരിയൻ്റെ കാര്യം കണ്ടു. അപ്പോൾ ഈ മലനിര പോലെയുള്ള ദുര്യോധന ക്ഷേത്രത്തിലാണൊക്കെയാണെങ്കിൽ അവിടെ മുഖ്യ നിവേദി എന്ന് പറയുന്ന കള്ളും കോഴിയൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അതിനെ ഈ ഒരു പ്രത്യേക രീതിയിൽ ആരാധിച്ച് പൂജിച്ച് വരുന്ന ഒരു ഘട്ടമുണ്ട്. പിന്നീട് അത് ആ സ്ഥലങ്ങളെല്ലാം കാലാന്തരത്തിൽ എന്താ പരിവർത്തനത്തിന് വിധേയമായി ക്ഷേത്രവിധാനമാക്കുമ്പോഴാണ് അവിടെ ഈ ഒരു വിഷയം വരുന്നത്. ഇത് കൂടുതൽ മാടനെ തമ്പുരാനാക്കുക, ഇല്ലെങ്കിൽ അതിനെ പിന്നീട് ശിവനാക്കുക, ശൈവമായിട്ട് വീരാരാധനയുണ്ട് ശൈവം എന്ന് കൽപ്പിച്ച് പിന്നെ ശിവനാക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. കാര്യം ഒരു തന്ത്രത്തിൽ വരുമ്പോൾ അതിനൊരു വിധാനം വേണം. അപ്പോൾ എളുപ്പ പക്ഷേ ഇത് ശൈവമൂർത്തിയായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ശിവനാക്കി ആരാധിക്കുന്ന ഒരു നടപടി വരുന്നുണ്ട്. പക്ഷേ ശിവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നും ഇതിനെന്നാൽ വരുന്നതുമില്ല. കാര്യം ശിവനധാര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് വരുന്നതുമില്ല. ഈ ദേവന് സ്വതന്ത്രമായ ഒരു പദ്ധതി തന്ത്ര സമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പോൾ ഈ പദ്ധതി ഉള്ളൊരു ദേവനാകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ശിവനായിട്ട് വരുന്നു. അപ്പോൾ ആ ദേവതയുടെ അസ്തിത്വം മാറിപ്പോകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു മാടൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പല തരത്തിലുള്ള മാടനെ പറ്റി പറഞ്ഞു. ഈ ചില വ്യക്തികൾ ചില ആൾക്കാർ ചില ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ആൾക്കാർ പറയുന്നത് ഈ മാടം അൻപുന്നവൻ എന്നൊരു വിവക്ഷ കൊടുത്ത് കേട്ടിട്ടുണ്ട് മാടനെ. അത് പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് നമ്മൾ യഥാർത്ഥത്തിലൊരു ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രപരമായി പറഞ്ഞാൽ പണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജാക്കന്മാർ ശത്രുവിനാൽ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നൊരു സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഈ പ്രധാനമായും സർവ്വസൈന്യാധിപൻ ആത്മഹത്യ ചെയ്ത് ഒരു രീതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ശത്രു രാജാവ് ഈ രാജ്യത്തെ സൈന്യാധിപനെയായിരിക്കും ആദ്യം നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്കാർക്കും ആ രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന ലൂപ്പോൾസും എല്ലാം അറിയാവുന്ന ഇദ്ദേഹത്തിന്. അപ്പം ഈ സൈന്യാധിപനെ പിടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം കീഴടക്കാം, പൂർണ്ണമായിട്ട് വയ്ക്കാം എന്നൊരു ഇത് തോന്നലും ഈ ശത്രു രാജാവിന് വരികയും അപ്പോൾ അതിന് പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ സൈന്യാധിപൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ രാജാവും സർവ്വസൈന്യാധിപനെ ആത്മഹത്യ ചെയ്തതിന് ശേഷം രാജ മരണം കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു വീരചരമാണല്ലോ പ്രാപിക്കുന്നത്. ഈ വീരചരം നേരത്തെ പറഞ്ഞല്ലോ, ഈ വീരചരമം പ്രാപിച്ച ഇവർക്ക് ദേവതാ പരിവേഷം കൊടുത്ത് പറയുന്ന അവർ ഐതിഹ്യം പറയുന്നത് വെച്ചാൽ ഇവരുടെ ആത്മാവ് ശിവങ്കൽ പോവുകയും ശിവൻ ഇവർക്ക് വരം കൊടുത്ത് ഭൂമിയിലേക്ക് തമ്പുരാനായും മാടനായും അയക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഇത് നമ്മുടെ ഉലകുടേ പെരുമാൾ, അതുപോലെ തന്നെ അഴകൻ പെരുമാൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ തമ്പുരാക്കന്മാരുണ്ട്. ഈ തമ്പുരാക്കന്മാരോടൊപ്പം തന്നെയുള്ള ഈ സൈന്യാധിപന്മാരാണ് പിന്നീട് മാടന്മാരായിട്ട് തീരുന്നത്. അവരുടെ അംഗരക്ഷകരായിരുന്ന സൈന്യാധിപന്മാർ പിന്നീട്, കാര്യം പണ്ട് നമുക്ക് മാടൻ്റെ ഒക്കെ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഈ പടച്ചട്ട പോലത്തെ ഇതും ഒക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് വരുന്നത്. ഈ രാജാവ് തമ്പുരാനായിട്ടും സൈന്യാധിപൻ മാടനായിട്ടും. ഇത് നമുക്കിപ്പോൾ
എന്താണ് ഈ അയ്യനാര് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഇതിനോട് ചേർന്ന് പറയാം എന്ന് പറയാം. കാര്യം അത് ഈ ഗോത്ര സംസ്കൃതിയുടെ ഒരു ഭാഗമല്ല, അത് കൃഷിയിടത്തിന്റെ കാവലാൾ എന്ന് പറയുന്ന രീതിയാണ്. പക്ഷെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു രാജാവും രാജാവിൻ്റെ അംഗരക്ഷകനുമാണ്. അപ്പം ആ തങ്ങളുടെ രാജ്യം ഭരിച്ചിരുന്ന തങ്ങളുടെ ദേശം ഭരിച്ചിരുന്ന ആ രാജാവിനെ ചക്രവർത്തിയെ അവർ ദേവ ആ നാട്ടുകാർ എന്താണ് ദേവതാ സ്വരൂപം പോലെ ദേവനായിട്ട് തമ്പുരാനി എന്നും പറഞ്ഞ് അവർ ആരാധിക്കുന്നു. ഇപ്പം ഉല നേരത്തെ പറഞ്ഞ ഒരു ഊട്ടു തമ്പുരാൻ ഉരുട്ടു തമ്പുരാൻ അങ്ങനെ ഓരോ തമ്പുരാന്മാർക്കും അനുചരനായിട്ട് ഇപ്പം അഴകൻ പെരുമാൾ എന്ന് പറയുന്ന ആ തമ്പുരാൻ്റെ അനുചരനാണ് തെങ്കാശിമാടൻ. അദ്ദേഹം തെങ്കാശി എന്ന് വന്നതുകൊണ്ട് അദ്ദേഹം തെങ്കാശിമാടൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ രാജാവിനും അല്ലെങ്കിൽ ഓരോ തമ്പുരാനും അനുചരന്മായിട്ടുള്ള ഓരോ മാടനും. അപ്പോൾ രാജാവിനെ വീരപരിവേഷണം കൊടുത്തിട്ട് ഇപ്പോൾ ഇവ സ്വാഭാവികമായിട്ട് ഇവർക്ക് പണ്ട് ആരാധിക്കുന്ന വീരക്കല്ല് നാട്ടിയാണ് ഇവർക്ക് ആരാധന വരുന്നത്. ഈ വീരക്കല്ല് നാട്ടിയിട്ട് ഭക്തജനങ്ങൾ അവരെ സങ്കടം പറയുകയും മെയിൻ പ്രധാനമായിട്ടും ആ പൂജിക്കുന്ന പൂജാരിയിൽ ഇവർ ഉത്സവ സമയത്ത് ഇവർ ഇവരുടെ ആത്മാവ് സന്നേഷി ആവേശിക്കുകയും തങ്ങളുടെ നാട്ടുകാരുടെ ദുഃഖങ്ങളും എല്ലാം മാറ്റാനും അവരുടെ എല്ലാം പരാതികൾ കേൾക്കാനും എല്ലാമായിട്ട് ഈ ദൈവത്തിനെ ഒരു അവരെ രക്ഷാപുരുഷൻ എന്നൊരു സങ്കല്പം നേരത്തെ പറഞ്ഞതുപോലെ ആരാധിച്ച് വരുന്ന ഒരിതാണ് ഈ മാടൻ തറകൾക്ക് അല്ലെങ്കിൽ മാടൻ നടകൾക്കും എല്ലാം നമ്മൾ സ്വാഭാവികം കണ്ടത്. ഇപ്പോഴും തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലുള്ള ഈ മാടനാവേശിച്ചുള്ള തുള്ളലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവിക ഈ മാടൻ ഇപ്പം നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന മാടന് പൊതുവെ കൊടുക്കുന്ന നിവേദ്യത്തിന് പറയുന്ന പേര് മാടനൂട്ട് എന്നാണ് പറയുന്നത്. മാടനൂട്ട് ഇതുപോലെ ഊട്ട് വരുന്ന മറ്റൊരു ദേവതയാണ് കാളി കാളിയൂട്ട്. അതുപോലെ മാടൻ വരുന്നത് മാടനൂട്ട് എന്നാണ് പറയുന്നത്. ആ നിവേദ്യം വെച്ച് കൊടുക്കുക. അപ്പം തമിഴ്നാട് ദേശം വരുമ്പോൾ പടപ്പ് എന്നവർ അവരുടെ ഭാഷയിൽ പറയും. പടപ്പ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ പടപ്പ് തന്നെ രണ്ട് രീതിയിൽ ചെയ്യും അവർ. ശൈവപ്പടപ്പ് അശൈവപ്പടപ്പ് എന്ന് പറയുന്നത്. ശൈവപ്പടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും കറികളും എല്ലാം കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ടാക്കി വെച്ചിട്ട് മാടൻ വലിയ ഇല വെട്ടിയിട്ടിട്ട് ഇതിലെല്ലാം അവിടെ നേദിക്കുന്നു. ഇതെല്ലാം വെച്ച സാധനങ്ങളെല്ലാം അവിടെ ഇട്ട് പന്തമൊക്കെ നാട്ടി പൂജയൊക്കെ കഴിച്ച് ഇത് തന്നെയാണ് ഭക്തജനങ്ങൾക്ക് അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഈ അശൈവ പടപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നോൺ വെജിറ്റേറിയൻ ഐറ്റവും എല്ലാം വരും. അതായത് മുട്ടയും മറ്റ് മത്സ്യ മാംസങ്ങളെല്ലാം വരും. അതും ഇതുപോലെ മാടന് നേദിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ എല്ലാവരും പങ്കിട്ട് പ്രസാദമായിട്ട് അവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ചിലർ ഈ കടാ കോഴി ഇതിനൊക്കെ നേർച്ചയായിട്ട് കൊടുക്കും. ഇത് അവിടെ വെച്ച് തന്നെ വെട്ടി അവർ നിവേദ്യമായിട്ട് പാകം ചെയ്ത് അവിടെ വെച്ച് തന്നെ കഴിക്കുന്നൊരു സമ്പ്രദായം ഈ ഒരു രീതിയിലുണ്ട്. അപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് നമ്മളെ ശുദ്ധ താന്ത്രികമായ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. പിന്നീട് ഈ പറയുന്നത് പോലുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം കുടുംബ കാവുകളും വെച്ചാരാധനകളും തെക്കതൊക്കെ ക്ഷേത്രങ്ങളുമായിട്ട് മാറിയപ്പോൾ ഈ മാടൻ എന്ന് പറയുന്ന സങ്കല്പത്തിനും പരിവർത്തനം സംഭവിച്ചു. അപ്പോൾ അത് അതിൻ്റേതായ തനത് സ്വത്വത്തിൽ നിന്ന് മാറി അത് ഈ പറയുന്ന ശിവനായിട്ടോ ചിലയിടത്ത് എന്തിനു ചില ക്ഷേത്രങ്ങളിൽ ശാസ്താവായിട്ടോ വരെ അത് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുണ്ട്. ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ടുന്നവർ ഇതിൻ്റെ എന്താണ് അതിൻ്റെ അന്തസത്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ ഇതൊരു വിഷയം ഉണ്ടാവുന്നതല്ല. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ കാവൽ ദൈവം. ഈ കാവൽ ദൈവം എന്ന് വെച്ചാൽ പലയിടത്തും ഇപ്പം നമ്മൾ മൂകാംബിക ചെന്ന് കഴിഞ്ഞാൽ തന്നെ പറയും മൂകാംബിക ദേവിയെ തൊഴുതി കഴിഞ്ഞാൽ വീരഭദ്രനെ തൊഴുവാതെ അതിൻ്റെ പൂർണ്ണത ലഭിക്കില്ല എന്ന് പറയാം. അപ്പം അവിടെ രക്ഷാപുരുഷൻ എന്ന് പറയുന്നത് വീരഭദ്രനാണ്. ഇപ്പം ശാർക്കരയിലും ഭൈരവനോ വീരഭദ്രൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ദേവിയുടെ അംഗരക്ഷ സ്വാഭാവികമായിട്ട് ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പാൽക്കുളങ്ങര പാൽക്കുളങ്ങര തിരുവനന്തപുരം ജില്ലയിലെ പാൽക്കുളങ്ങരയിൽ വീരഭദ്രൻ ആയിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഇതെല്ലാം ഈ കാവൽ ദൈവങ്ങൾ ഇത് വരുന്നത് ഇത് മറ്റൊരു കൺസെപ്റ്റിലാണ് ഈ പറയുന്ന മാടൻ. മാടൻ എന്ന് വെച്ചാൽ ആ നാടിൻ്റെ പോലും സൈന്യാധിപൻ ആ നാടൻ രക്ഷിക്കേണ്ടവൻ എന്നൊരു അർത്ഥമാണ് ഈ സൈന്യാധിപനെ കൊടുക്കുന്നത്. ആ രീതിയിൽ വരുന്ന ഒരു രീതിയാണ് അതിന് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും അപ്പം നേരത്തെ പറഞ്ഞതുള്ള ഓരോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കൺസെപ്റ്റ് ഈ മാടന് ആരോപിച്ച് കാണുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ കഴുകുമാടൻ എന്നും പറഞ്ഞൊരു സങ്കല്പം. അതായത് പണ്ട് ഈ തൂക്കിക്കൊല്ല ആരാച്ചാരന്മാർ വരുമ്പോൾ നാഞ്ചനാടുന്ന് വരുമ്പോൾ അവർ ഈ കഴുകുമാടന് പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ കഴു ഈ അതായത് തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന ഈ കയറ് കഴുകുമാടനെ ചാർത്തി അതിനെ പൂജ നടത്തിയിട്ട് ഈ പൂജ ചെയ്ത കഴുക് ഈ കയറും കൊണ്ടാണ് ആരാച്ചാർ തൂക്കിനായിട്ട് ജയിലിൽ പോകുന്നത്. അങ്ങനെ ജയിലിൽ പോയിട്ട് ഈ ആരാച്ചാർ ആ കുറ്റവാളി കുറ്റവാളി എന്ന പരാതി എന്ന് പറഞ്ഞുകൂടാ ആ ശിക്ഷിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയനായ ആ നാളിനെ തൂക്കിക്കൊന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരികയും ഇതിനെ ജയിലിന് സമീപത്തുള്ള
ഒരു പ്രദേശത്ത് അവിടെ മാടനുണ്ട്, പ്രദേശത്ത് വന്ന് ഇദ്ദേഹം ഒരു പൂജ നടത്തുന്നു. ഈ പൂജയ്ക്ക് പറയുന്ന പേര് കഴിവേറിക്ക് പൂജ എന്നാണ്. ഓ, അത് സ്വഭാവം ഒരു അശ്ലീല പദത്തിലല്ല, കഴുക് ഏറുന്നവന് പൂജ എന്നാണ്. കഴിവേറിക്ക് അതൊരു ദേവതാ സങ്കല്പത്തിൽ ഇവിടെ വന്ന് ഇത് കരിക്ക അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ കയർ അദ്ദേഹം കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. കത്തിക്കത്ത് കത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ പഴി എനിക്കും പിഴ ഉടയോനും എന്ന് പറയും. കാര്യം ഇദ്ദേഹം ആ രാജാവിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയുടെ ആജ്ഞയായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു കൊല്ലാൻ നമുക്ക് ആരെയും കൊല്ലാനായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായി നമ്മൾ കൊല്ലുമ്പോൾ ഇയാൾ നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ആ സാഹചര്യത്തിൽ ഇയാളെ കൊന്ന, അതായത് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളെ കൊന്ന പാപം തനിക്ക് വരാതിരിക്കാൻ ഇദ്ദേഹം പറയുന്നതാണ് പഴി എനിക്കായിക്കോട്ടെ. അതായത് ഇത് കൊന്നതിൻ്റെ പഴി എനിക്ക്, പക്ഷേ ഇതിൻ്റെ പാപം ഒരിക്കലും എനിക്ക് വരാം, അത് ഉടയോന് ഭഗവാനാണ് അതായത് ഈശ്വരനാണ് എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ കയർ കത്തിച്ചിട്ട് ഈ ചെയ്യുന്ന ഈ പൂജയ്ക്ക് ചെയ്യുന്ന രീതിക്ക് പറയുന്നുണ്ട് കഴിവേറിക്ക് പൂജ എന്ന് പറയുന്നു. കഴിവേർക്ക് നടന്ന പൂജ ഈ കഴിച്ചിട്ട് ഈ ഭസ്മം, അതായത് ഈ കരിച്ച ഈ കയറിൻ്റെ അവിടെ നിൽക്കുന്ന അന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്കൊക്കെ രാത്രിയായാൽ ഈ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണരുക അങ്ങനെയൊക്കെയുള്ള ചില ബാലപീഡകൾക്ക് പരിഹാരമായിട്ട് ഈ ഭസ്മം കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതിന് ഈ പറയുന്ന ഒരു രീതിയിൽ ആ ഭസ്മം അവിടെ എല്ലാവരും പങ്കിട്ടെടുത്ത് പിന്നെ രാത്രി ഇങ്ങനെ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല എന്നൊരു വിശ്വാസവും കൂടെ ഇതിനുണ്ട്. അത് ഈ മാടൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു ആചാരവിശേഷമാണ് ഈ കഴിവേറിക്ക് പൂജ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കഴിവേറി എന്ന് പറയുന്നത് കഴിവേറ്റപ്പെടുന്നതിന്, കാരണം ഇതെല്ലാം തന്നെ നമ്മൾ പറയുമ്പോൾ അത് ശരിക്കും ഒരു ആത്മസമർപ്പണം, കുലാചാരത്തിലുള്ള ഒരു ആത്മസമർപ്പണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഭദ്രകാളിയുടെ ഒരു പ്രാർത്ഥന ശ്ലോകത്തിൽ പറഞ്ഞു കുലംച കുലധർമ്മം ച മാംച പാലയ പാലയ. അപ്പം നമ്മൾ ആ ആചരണങ്ങൾ അത് എന്തോ ആവട്ടെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അനുവർത്തിച്ച് കൊണ്ടുപോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയത്തില്ല. കാരണം പലരും പറഞ്ഞു ഇതെല്ലാം എന്താ ഒരു അപരിഷ്കൃതമായ ഒരു ആചാരമാണെന്നും പറഞ്ഞു ആണെന്ന് വിചാരിച്ച് ഇതിനെല്ലാം അതിൻ്റെ സമൂലമായ മാറ്റത്തിനിത് വിധേയമായി കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ ആ പൈതൃകവും നമ്മുടേതായ രീതികളും ചരിത്രം തന്നെ അങ്ങ് മാറ്റുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ചില പല സ്ഥലത്തും ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പല സ്ഥലത്തും ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു താന്ത്രിക ദേവതയിലേക്ക്, പക്ഷെ താന്ത്രിക വൽക്കരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അന്തസത്ത ചോർന്നു പോയതുണ്ട്. പിന്നെ അതിനെല്ലാം ഈ ശിവനാക്കുകയോ ശാസ്താവാക്കുകയോ ഒക്കെ ചെയ്ത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, തന്ത്രത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നതിന്, കാര്യം തന്ത്രത്തിൽ ഒരു വിധാനം കൊടുത്തേ നമുക്ക് സാധിക്കൂ. അപ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു വിധാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്ര സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്ഷേത്ര സംവിധാനത്തിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിലേക്ക് ഈ ദേവതയെ കൊണ്ടുവരിക, നമുക്ക് അങ്ങോട്ട് നിൽക്കാം, അപ്പോൾ ഈ ദേവതയെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുക്കാം. ചിലർ മുൻകാലത്ത് ചിലർ ഇതിനെ ഈ ആവാഹിച്ച് ചില ജ്യോതിഷന്മാരും തന്ത്രിമാരും ഇതിനെ ആവാഹിച്ച് മാറ്റി ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് പൊതുവെ ഒരു വിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഇതായിരുന്നു. കാര്യം നമ്മുടെ മുറുപ്പാലത്തടി മാടൻ എന്ന് പറയുന്നത് വലിയകേശി കൊച്ചുകേശി സഹോദരന്മാരാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അതും വീരപുരുഷന്മാരാണ്. ഈ വീരപുരുഷന്മാരാണ് ഈ പറയുന്ന മാടനായിട്ട് ഇതുമായിട്ടല്ല. ഇപ്പോൾ ഒരിക്കലും ഒരു പൂർണ്ണത അതിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കത് എന്താ പറയുക, അത് മനസ്സിലാക്കി പോകുന്നുണ്ടോ നമ്മൾ എന്നാണ്? തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതിന് ഒരു പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, നമ്മുടെ അത് നമ്മുടെ സ്വന്തം നമ്മുടെ ജീവിതവുമായി ചേർന്ന ഒരു മണ്ണിന്റെ ചരിത്രമാണ്, നമ്മുടെ മണ്ണിന്റെ ചരിത്രം. അതെ, മണ്ണിന്റെ നമ്മുടെ പൂർവികരെ നമ്മൾ ആരാധിച്ചിരുന്ന ഒരു രീതിയാണത്. അത് തുടർന്ന് നമ്മൾ പുതിയ രീതിയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു രീതി ഉണ്ട്, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇല്ലാതെ മുരടൻ ഇത് മാടനാവുന്നത് അങ്ങനെയല്ല, ഇതിന് പ്രത്യേക ഒരു അടിസ്ഥാനം. അതും ഇപ്പം പറഞ്ഞു വരുന്നുണ്ട് പല ആൾക്കാരും, മൃഢനാണ്
പല പല വിവക്ഷകള് പറയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് പപ്പനാമൻ പപ്പു ആയതുപോലെ മൃഡൻ മാടനായെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താണെന്നും പറയാം എന്നും പറയാം. പക്ഷെ അതിന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആചരണങ്ങളുള്ള ഒരു കൂട്ടർ കാണും, മാടനാവാം യക്ഷിയാവാം തമ്പുരാനാവാം. ഇപ്പം നിലവിലെ ഒരു താന്ത്രിക അല്ലെങ്കിൽ തന്ത്രത്തിനെ പറ്റി അറിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഇതിന്, അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പലതും ഒഴിവാക്കേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കാം, അല്ലെങ്കിൽ പലരും ഇതിനെ പറ്റി അറിവില്ലാതെ ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആവാഹിച്ച് മാറ്റി പിന്നീടത് ഉണ്ടെന്ന് പറയുന്നു പല പല ദേവപ്രശ്ന ചിന്തകളിലൂടെയും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ് ഒരു ഒരു നിർദ്ദേശം, നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ? പ്രധാനമായും പറഞ്ഞാൽ അതിനെ അതിൻ്റെ അന്തസ്സത്തെ മാറ്റാതെ മറ്റു ദേവതകളിലേക്ക് അത് കൺവെർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ ആചരിച്ചു പോകുന്നത്, ഇപ്പോൾ അത് നിങ്ങളുടെ കുടുംബത്ത് നിങ്ങളുടെ കുടുംബസ്ഥാനത്ത് ഒരു ദേവതാ സങ്കല്പത്തിൽ അത് ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിന് യാതൊരു ദോഷവും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യും. സ്വാഭാവികം ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ വർഷത്തിലൊരിക്കൽ കൊടുതി ഉത്സവം എന്നൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. ഇപ്പോൾ അത്ര നമുക്ക് വിശാലമായിട്ടുള്ള പഴയ രീതിയിലൊന്നും ചെയ്യാൻ, ഇപ്പോൾ ചിലടത്ത് പറയാറുണ്ട് തുള്ളാൻ ആളില്ല, നിവേദ്യം വയ്ക്കാൻ ആളില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പൈതൃകം ആണെന്നത് മനസ്സിലാക്കി അതിനെ വീണ്ടും വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് അത് ആചരിച്ച് പോവുക എന്നുള്ളതായിരിക്കും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് മറ്റൊരു രീതിയിലേക്ക് അത് പരിവർത്തനത്തിന് വിധേയമാക്കുക ഒന്നും നമ്മൾ ചെയ്യരുത്. അതിന് ഒരു എന്താണ് ഒരു ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പഴയതിനെ മറക്കാതിരിക്കുക എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപരിഷ്കൃതമാണെന്നും കരുതി ഇതിനെ അങ്ങ് തള്ളിക്കളയാതെ അത് സൂക്ഷിക്കുക. അത് കാര്യം ഇനിയുള്ള കാലത്ത് ഇത് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ചിട്ടയോടുകൂടി നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അതിന് നമുക്ക് പറയാം.